ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുറത്ത് കണ്ട ഇത് മയറപ്പേ, ഈ മയയല്ലേ ഒരു ഉച്ച സമയത്തല്ലേ പെയ്യുമ്പോൾ പിന്നെ ചെല്ലടാ, ബായി കരക്കരയായിട്ട് കഴിയുന്നില്ല എന്തെങ്കിലും എരിയുന്ന തിന്നൂറാന്നല്ലേ എന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ ബീഫ് ഉണ്ടായിന്, ആ ബെല്ലായിരുന്നല്ലേ കഴിഞ്ഞല്ലേ, അപ്പോൾ ബീഫ് കുറേ കിട്ടുമല്ലോപ്പാ. അപ്പോൾ അങ്ങനെ ബീഫ് ഉണ്ടായിന്, അപ്പോൾ ബീഫിൽ എപ്പോൾ പൊക്കും പോലത്തെ ഒരു ബിരിയാണി വെച്ചാൽ പാങ്ങാവില്ല, എപ്പോൾ തന്നെ അല്ലേ ബേക്കുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ബീഫിൻ്റെ ബിരിയാണി വെച്ചെങ്കിലാന്ന് ഇരിച്ച്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ബീഫ് ബിരിയാണിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. അന്നെങ്കിൽ പിന്നെ കുറേ ബിസിയം പറഞ്ഞിട്ട് നേരം കൂട്ടിയാ, നമുക്ക് ബി റെസിപ്പിയിലേക്ക് പോയെങ്കിലാ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ നല്ല കൈയിട്ട് നല്ല റെഡിയാക്കിയ ഇറച്ചിയിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞപ്പൊടി, അതേപോലെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കൊത്തമ്പാരിപ്പൊടിയും. കൊത്തമ്പാരിപ്പൊടി ആണെങ്കിൽ നമ്മൾ മല്ലിപ്പൊടി. ഇതിപ്പോൾ മൂടം കെട്ടിയതുകൊണ്ടില്ലേ ഇങ്ങനെ കുറച്ച് ഇട്ടിട്ട് കാണും ഇടക്കിടക്ക്, നല്ല ഇടക്കിടക്ക് നല്ല വെളിയും വരുന്നു, ഇടക്ക് മൂടും വരുന്നു ആയി. പിന്നെ ഒരു ഗരം മസാലപ്പൊടി ഇട്ടിട്ട് നല്ല പോലെ ഇറച്ചിയിലേക്ക് ഞാൻ ഉണ്ടി കുഴച്ചിട്ട് കുക്കർ മൂടിയിട്ട് നമുക്ക് വിസിലെത്തിക്കാം. വിസിൽ നിങ്ങൾ കുക്കറിൽ എത്ര ഇറച്ചിക്ക് വേവ് വേണം അപ്പോൾ അത്ര, ഇതിലൊരു ഫുള്ള് ബേക്കേണ്ട, ഒരു പകുതി മുക്കാൽ വേയാൽ മതി. ഒരു മുക്കാൽ എൻ്റെ കുക്കറിൽ ഒരു അഞ്ച് വിസിലാന്ന് കണക്ക്. അപ്പോൾ ഞാനൊരു മൂന്ന് വിസിലിട്ടിട്ടുണ്ട്. ഇനി ഈ കുക്കറിലെ പ്രഷറെല്ലാം പോയിട്ട് നിന്ന് ഇറച്ചിയിലൊന്ന് തണിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് എന്താക്കാം, വേറൊരു പാത്രത്തിൽ കുറച്ച് മഞ്ഞപ്പൊടി, കൊത്തമ്പാരിപ്പൊടി, മുളുപൊടി, പിന്നെ കുറച്ച് കോൺഫ്ലവർ, നമ്മളെ കൊയ്യാച്ചുന്ന പൊടി എന്ന് അറിയുന്നില്ലേ ആ ഒരു സാധനം, പിന്നെ കുറച്ച് ചെറുപുളി. ചെറുപുളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സിർക്ക ഇട്ടാലും മതിയാവേ. അപ്പോൾ അങ്ങനെയെല്ലാം ആക്കിയിട്ട് ഒരു കാച്ചിട്ട് പെരക്കാച്ചാൻ പെരക്കുന്ന ഒരു മസാല ഇല്ലേ, സാധാരണ നമ്മൾ കൊയ്യ ഒരിക്കും പോലെ പെരക്കും പോലത്തെ ആ ഒരു ടൈപ്പിലുള്ള ഒരു മസാല പോലെ ആക്കിയിട്ട് വെക്കാം. ഇതിൽ നമുക്ക് ഇനി ഇറച്ചി പെരക്കിട്ടേറ്റ് ആ കുറച്ച് ഇഞ്ചി വെള്ളുള്ളി അരച്ചതും കൂടി ഇടണോ അവേ. അപ്പോൾ അതുകൂടിയിട്ട് നിങ്ങൾക്ക് വേണം ഉപ്പിട്ടാൽ മതി, എൻ്റെ ഇറച്ചിക്ക് ഒരു ഉപ്പ് ജസ്റ്റ് ആയിന്. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയാണ് ഇപ്പോൾ ഈ പെരക്കുന്ന മസാലയിലേക്ക് ഉപ്പിട്ടിട്ടാ. എന്നിട്ട് നല്ല പാങ്ങില്ല ഒന്ന് പെരക്ക, അരച്ചിൽ തന്നെ ഉണ്ട് കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു വെള്ളം തന്നെ മതിനെ മിക്സ് ആക്കാൻ എടുക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ഒരു കളർ ഇട്ടോ, കാരണം മുളുപൊടിക്ക് ഇനി കളർ കുറവും എരിവ് ജാസ്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ മുളുപൊടി കുറച്ചാണ് ഇട്ടിന്, ഇല്ല നല്ല ഊണെരിഞ്ഞു പോവും. എന്നിട്ട് കുറച്ച് കളറും കൂടി ഇട്ടിട്ട് എണ്ണയിലിട്ടിട്ട് നല്ല പാങ്ങില് മുക്കി പൊരിക്കുക. ഇറച്ചി കണ്ട കൂറ്റിട്ടല്ല ആ ഒരു ടൈപ്പിൽ നല്ലൊരു കറുമുറുവാണ്. ആ ഒരു കറുമുറു എന്ന് പറഞ്ഞാൽ ഇറച്ചി ഫ്രൈ ആക്കിയിട്ടുള്ള ഒരു ഫ്രൈ ഇല്ല, ആ ഒരു ടൈപ്പിലാക്കണം അപ്പം. പിന്നെ നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ഒരു ഉള്ളി കായച്ചിട്ട് കൊടുക്കാം, കുറച്ച് കുറച്ച് മുന്തിരിയെല്ലാം കായച്ചിട്ട് എടുക്കാം അപ്പം. അപ്പോൾ അതൊന്നും ഞാൻ പിന്നെ പറയുന്നില്ല, ജസ്റ്റ് കാണിച്ചു നേള്ളു. ഉള്ളിനായിട്ട് തിന്നായെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിലൊക്കെ കായ്ക്കാം, ഒരു കേമായിപ്പോയി എൻ്റെ ഉള്ളി അപ്പം. പിന്നെ അങ്ങനെ ഉള്ളി കഴിക്കുമ്പോൾ ഒരു പഞ്ചാരം കൂടി ഇട്ടെങ്കിൽ നല്ല അടിപൊളിയാവും അപ്പം. ഇനി പിന്നെ നമുക്ക് ബിരിയാണിൻ്റെ മസാല ആക്കിയെങ്കിലാ, അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് നാല് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. മൂന്ന് അതിനെ നല്ല പൊടി 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 പൊടിയായിട്ട് അരിഞ്ഞിട്ടായിട്ട് ഒന്ന് നമുക്ക് നല്ല പാങ്ങിലെ ഉള്ളി കായ്ക്കണം. നല്ല പോലെ ഉള്ളി കാഞ്ഞതിന് ശേഷം പച്ചമുളി, ഇഞ്ചി, വെള്ളുള്ളി, കറിച്ചപ്പല, മല്ലിച്ചപ്പ്, പുതിന, ചപ്പലെല്ലാം ഞാൻ പിന്നെ മിക്സിയിൽ അരക്കലാന്നില്ല, പുള്ളെല്ലാം കടിച്ച് കടിച്ച് തുപ്പുന്നതുകൊണ്ട് എല്ലാം കൂടി അരച്ചിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അരക്കലാന്ന്. അപ്പോൾ അത് അടിച്ച് അതും കൂട്ടിയിട്ട് മിക്സി കയ്യിട്ട് കുറച്ച് വെള്ളം കൂടി കൂട്ടാം. പിന്നെ ആ വെള്ളം കൂട്ടിയതിൻ്റെ ശേഷം കുറച്ച് പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം, നമ്മളെ കൊത്തമ്പാരിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി. ഇങ്ങനെ ബാണെങ്കിൽ ഇട അത്യാവശ്യം എരിവുണ്ടായിന്, അഞ്ചാറ് പച്ചമുളി ഇട്ടിട്ടുണ്ടായിന് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ആദ്യം മുളുപൊടി ഇടുന്നില്ല. മുളുപൊടി എങ്ങനെ നമ്മൾ ബിരിയാണിക്ക് ഇടലില്ല, കുരുമുളക് പൊടി പിന്നെ അതിലിട്ടിട്ടാണേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ബാണായ സമയത്ത് ബിരിയാണി മസാല കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാല തക്കാളിയെല്ലാം ഉടഞ്ഞിട്ട് വെള്ളമെല്ലാം പറ്റിയിട്ട് നല്ല പാങ്ങിലെ കായണം. ആ മസാലയെല്ലാം നല്ല പാങ്ങിലെ കാഞ്ഞിട്ട് വരുമ്പോഴേക്കും നമുക്ക് ബീയത്തിൽ ചോറ് വെച്ചെങ്കിലാ. ചോറ് വെക്കുമ്പോൾ തന്നെ ആ എണ്ണയിലേക്ക് വേറെ എന്ത് കുന്നറാണ്ട് ഞാൻ ഇടില്ല, ഞമ്മ ആക്കിയച്ച ആ മസാലയില്ലേ അതിൽ നിന്ന് ഒരു കയ്യിലെടുത്തിട്ട് ആ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്നാം മസാല കായ്ക്കും. പിന്നെ ഇത് ഇറച്ചി വേവിച്ച വെള്ളമാണ്. ഇതിലേക്ക് തന്നെ ഞാൻ ബാക്കി ഗരം മസാലപ്പൊടി, ബേ ലീഫ്, റോസ് വാട്ടർ പോലുള്ള എല്ലാ സാധനവും ആ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാനല്ല കണ്ട, പുറത്ത് നല്ല ഇട്ട് കെട്ടി മായ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടുപ്പിൻ്റെ അടുത്തൊന്ന് കാണുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇട്ട് ആ ഒരു സെറ്റപ്പാണ് ഈ അടുപ്പിൻ്റെ അടുത്ത് ഇപ്പം ഈ മായ പെയ്യുന്ന സമയത്തുള്ളത്. ഇനി ബിരിയാണിക്ക് ഞമ്മ അരി എടുത്തതിന് കണക്കാക്കിയിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇറച്ചിയിലുണ്ടാകുന്ന കൊട്ടലുണ്ടല്ലോ അത് ഞമ്മ കാച്ചുമ്പെടുത്തിട്ട് ആ കൊട്ടലെന്താക്കണമെന്ന് വെച്ചെങ്കിൽ ഈ ചോറ് വെക്കുമ്പോൾ ഈ ചോറിൻ്റെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇറച്ചിൻ്റെ കൊട്ടിടണ പറഞ്ഞിട്ട് ഇനി പച്ച കൊട്ടെടുത്തിട്ട് ഇട്ടണ്ട. ഞാൻ ഓൾറെഡി ഇറച്ചി വേവിക്കുമ്പോൾ തന്നെ ആ കൊട്ടും മിക്സാക്കിയിട്ട് തന്നെയാണ് വേവിച്ചത്. എന്നെ ഇറച്ചിൻ്റെ കൊട്ടും ആ ബള്ളും എല്ലാം കൂട്ടിയിട്ട് ബിരിയാണി കണക്കായ ബള്ളമെല്ലാം കൂട്ടിയിട്ട് നല്ല പായന ബള്ളം തളിച്ചിട്ടാകുമ്പോൾ നമുക്ക് എന്താക്കാം, അതിലേക്ക് നമ്മൾ അരിയും കൂടി ഇട്ടിട്ടായിട്ട് ചോറ് റെഡിയാക്കാം. ചോറായതിൻ്റെ ശേഷം നിങ്ങൾ ഒരു ചോറ് റെഡി ആയിട്ടാകുമ്പോൾ നമുക്കറിയാമല്ലോ ആ ഒരു സമയമാകുമ്പോൾ ഓഫാക്കിയിട്ടായിട്ടാകുമ്പോൾ നമുക്കിതിനെ സെറ്റാക്കണം. ഇനി ഈ സെറ്റാക്കുന്ന സമയത്ത് ഈ ചോറിങ്ങനെ നിങ്ങൾക്കൊരു പറ്റും പോലെ തോന്നും, കാരണം ഈ ഒരു മസാലയും പിന്നെ ഇറച്ചിൻ്റെ ബള്ളമെല്ലാം ഉള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനൊരു സ്റ്റിക്കി സ്റ്റിക്കി പോലെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ അത് സാരമില്ല. അപ്പോൾ എന്താ വെച്ചെങ്കിൽ ഞാൻ ഇനി പിന്നെ ദമ്മിടുമ്പോൾ ഇത് കണക്കാവും. അപ്പോൾ ഇതിനും വേണ്ടിയിട്ട് ഞാൻ ആദ്യം ആ മസാല ആക്കിയ പാത്രത്തിലേക്ക് തന്നെ ആ മസാലയിലേക്ക് ഞാൻ ഇറച്ചി ഫ്രൈ ആക്കിയത് കുറച്ചാണ് ഇട്ടിനെ, ഒരു പകുതി ഇറച്ചി ഫ്രൈ ആക്കിയത് ആ മസാലയിലേക്ക് മിക്സ് ആക്കിയിരുന്നു. അപ്പോൾ ബാക്കി ഫ്രൈ അങ്ങനെ വെച്ചിന് എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെയാണ് ഞാൻ സെറ്റാക്കിയത്. എന്താ കാടിയിൽ ചോറിടാം, പിന്നെ കുറച്ച് മസാല ഇടാം, പിന്നെ നമ്മൾ ഉള്ളി കായ്ച്ചത് കുറട്ട അത് ഇതെല്ലാം ഇട്ടിട്ടായിട്ട് ആ ഫ്രൈയിനെ ഇങ്ങനെ മുകളിലേക്ക് ഇടണം. അപ്പോൾ അന്നത് പാങ്ങാന്നത് അപ്പോൾ കാരണം മസാലയിലേക്ക് മിക്സാക്കിയിട്ട് ഇട്ടൂടാ. അപ്പോൾ അത്ര മിക്സാക്കിന് പകുതി മിക്സാക്കിന് എന്നാലും ഫുള്ള് മിക്സാക്കിക്കൂടാ, ബാക്കി കുറച്ചെണ്ണത്തിന് അതിങ്ങനെ ആ ഫ്രൈ തന്നെ ഇങ്ങനെ ഇതിലേക്ക് ഇടണം. അപ്പോൾ അന്നത് ആ ഫ്രൈ ആ ചോറിൻ്റെയൊക്കെ കടിക്കാൻ കിട്ടും. ഈന്തൂരു മജ തന്നെ ആന്നവേ. ഇങ്ങനെ ഒരു ഇറച്ചി ബിരിയാണി നിങ്ങൾ ആരെങ്കിലും ഇതുവരെ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഇറച്ചി ബിരിയാണി എങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കണം. എപ്പോഴെങ്കിലും ഒരിക്കലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലെ സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ നിന്ന പോലെ തന്നെയാണ് ആക്കുന്നത്. പക്ഷേ എന്താ വെച്ചെങ്കിൽ അതിൻ്റെയൊക്കെ നമ്മൾ ഇറച്ചി കാച്ചിട്ടാണ് ഇടുന്നുള്ളത്. അപ്പോൾ ഈ ഒരു മാതിരിയിൽ നിങ്ങൾ ഇറച്ചി ബിരിയാണി ഒരിക്കലെങ്കിലും ഒരിക്കൽ ട്രൈ ആക്കിയിട്ട് നോക്കണം. പിന്നെ എപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈപ്പിലെ ഇറച്ചി ബിരിയാണി വെക്കൂ. പിന്നെ പിള്ളേർക്ക് ചെല്ലണ്ട, പിള്ളേർക്ക് അത്ര പെരുസാവും ഈ ഒരു ബിരിയാണി. കാരണം ബീഫെല്ലാം ഫ്രൈ ആക്കിയിട്ട് കിട്ടുന്ന ആര് കടിക്കാൻ കിട്ടും പോലെ ഇല്ലേ, പുള്ളർക്ക് എന്തോരു പെരുസം. പുള്ളർ ഈ കാച്ചിയ ചേർച്ചി തന്നെ ഇല്ലേ കടല കുറിക്കും പോലെ കുറച്ചുകൊണ്ടുണ്ടായിന്. അപ്പോൾ അത്രയും മജയാണ്. പുള്ളർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ ഇങ്ങനെയാണ് ബിരിയാണിക്ക് തമ്മിടലവേ. അടിയിലൊരു പാൻ വെക്കും, പിന്നെ തീ സിമ്മിലിട്ടിട്ടായിട്ട് അതിൻ്റെ മുകളിലേക്ക് ചട്ടി വെച്ചിട്ട് ആ ചട്ടി മൂടിയിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് അച്ചെടുത്തിട്ട് വെക്കലുണ്ട്. പക്ഷെ ഇന്ന് വെച്ചിട്ടാണ്, കാരണം ആ മൂട്ടിലേക്ക് അച്ഛൻ നിൽക്കുന്നുണ്ടായിട്ട. അങ്ങനെയാണ് ഞാൻ ബിരിയാണിക്ക് ദമ്മിടൽ. അപ്പോൾ ആ ഫൈനൽ ലുക്കാണ് ഇത് ബിരിയാണിൻ്റെ, ആ ദമ്മെല്ലാം കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം ഈ ഒരു സംഭവം ട്രൈ ആക്കി നോക്കിയിട്ടായിട്ട് നമുക്ക് ഫീഡ്ബാക്ക്സ് ചെല്ലിറാൻ നിങ്ങൾ മറന്നിട്ടുണ്ടോ? നല്ല ഇപ്പം ഇല്ലേ ആ ദമ്മെല്ലാം അയച്ചതിൻ്റെ ശേഷം ആ ഒരു ബിരിയാണിൻ്റെ ലുക്ക് കണ്ടാങ്ങോ, എന്ത് പെർഫെക്റ്റ് അറിയാം. നല്ല റൈസെല്ലാം നല്ല കറക്റ്റ് ഞാൻ പറയണ്ട, നിങ്ങൾക്കിത് കാണുമ്പോൾ എന്നെ അറിയട്ട് എറിഞ്ഞിട്ട് ഞാൻ ഇനി കുറേ ചെല്ലിയിട്ട് ബോറാക്കുന്നില്ല. പിന്നെ ഇത് ബൾബുമ്പുള്ള ആ ഒരു മണവും, നമ്മൾ നേരത്തെ ഇട്ട ആ ചോറ് പോലെയല്ല ഇപ്പോൾ ഉള്ളത് കണ്ടാൽ. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒരു ഒട്ടും പോലെയല്ല ഉണ്ടായിരുന്നു ആ ഒരു ഇതൊന്നുമല്ല. ഇപ്പം നല്ല ചോറിൽ ഒറ്റൊറ്റയായിട്ട് നല്ല വേറെ വേറെ ആയിട്ട് നല്ല എന്തോ ഒരു എന്താ പറയില്ലേ, ഞാൻ ഇനി കുറേ പറഞ്ഞെങ്കിൽ അത് പിന്നെ ഞാൻ എന്നെ പൊക്കി പറയും പോലെ ആയിപ്പോവും. അപ്പം നിങ്ങൾ ഇനി ബാക്കി നോക്കിയിട്ടായിട്ട് നിങ്ങൾ കമൻറ്റിൽ ചെല്ലാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഈ ബിരിയാണി തിന്നാൻ എന്തോ ഒരു പാങ്ങന്നെ, അപ്പോൾ നല്ല മജയുള്ള നല്ല അടിപൊളി ബിരിയാണി തന്നെ. അപ്പോൾ ഇത് കാണാൻ എങ്ങനെയെന്ന് നിങ്ങൾ കമൻറ്റിൽ ചെല്ലിറാൻ മറന്നിട്ടുണ്ട. അതേപോലെ ഇത് ട്രൈ ആക്കുന്നുണ്ടെങ്കിൽ അത് ട്രൈ ആക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടി നമ്മൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചെല്ലണം നിങ്ങൾ. എന്നാൽ പിന്നെ ഇന്നത്തേക്ക് ഞാൻ പോയിട്ടാ, നമുക്ക് നാളെ ആദ്യം 5 മണിയാകുമ്പോൾ ആദ്യം വന്നിട്ട് കാണാമെന്ന്. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ ബൈ.